ബന്ധു നിയമന വിവാദത്തിൽ കെ ടി ജലീൽ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിയും ലോകായുക്ത റിപ്പോർട്ടും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അദ്ദേഹത്തിനെതിരായിട്ടായിരുന്നു ഹൈക്കോടതി വിധി വന്നിരുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു ശക്തമായിട്ട്. അത് നീക്കിക്കിട്ടാനാണോ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്? എന്താണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ അദ്ദേഹത്തിൻ്റെ അപ്പീൽ? സനീഷ്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട രണ്ട് നിയമനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇ പി ജയരാജന്റെ ബന്ധുനിയമനം, അതോടൊപ്പം അതിന് പിന്നാലെ വന്ന കെ ടി ജലീലിന്റെ ബന്ധുനിയമനം. 2016 മന്ത്രിയായതിനു ശേഷം കെ ടി അബീദ് എന്ന ബന്ധുവിന്റെ നിയമനത്തിനു വേണ്ടി വിദ്യാഭ്യാസ യോഗ്യതയിലടക്കം തിരിമറി നടത്തുകയും മന്ത്രിപദത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളായിരുന്നു ലോകായുക്തയിൽ ഉണ്ടായിരുന്നത്. ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ മാനേജർ സ്ഥാനത്ത് കെ ടി അബീദിനെ അനധികൃതമായി തന്നെയാണ് നിയമിച്ചത് എന്ന് ലോകായുക്ത റിപ്പോർട്ട് വരികയും ചെയ്തു. ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ധാർമ്മികമായി കൂടി കെ ടി ജലീലിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നൊഴുകിയും പുതിയ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമല്ലാതിരിക്കുകയും ചെയ്തിട്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും കെ ടി ജലീലിന് വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. ലോകായുക്ത റിപ്പോർട്ടിനെയും വിധിയെയും ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ പഠനങ്ങളും അന്വേഷണവും നടത്തി തന്നെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലോകായുക്ത എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിച്ചേരുകയും ചെയ്ത കേസാണ്. ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഹർജിയുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ കെ ടി ജലീൽ ഇതിൽ പുതുതായി എന്തെങ്കിലും ലോ പോയിന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് അനുമാനിക്കാൻ സാധിക്കില്ല. നേരത്തെ ഹൈക്കോടതിയിൽ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ ഹർജി നൽകിയത്, സമാനമായ ഒരു ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലും നൽകിയിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കുന്നത് മന്ത്രിക്കസേരയിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും വ്യക്തിക്കു വേണ്ടിയോ വ്യക്തികൾക്ക് വേണ്ടിയോ താൻ സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ല. തീർത്തും നിയമപരമായി തന്നെയുള്ള നിയമനങ്ങളായിരുന്നു അത് അബീദിന്റേത് ഉൾപ്പെടെ താൻ നടത്തിയിട്ടുള്ളത്. ലോകായുക്ത പക്ഷപാതപരമായ ഒരു റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. തന്റെ വാദം ഉൾപ്പെടെ കൃത്യമായി കേൾക്കാതെ വാക്കാൽ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചത്. അതേ വാദങ്ങൾ തന്നെയാണ് സനീഷ് എന്തായാലും സുപ്രീം കോടതിയിലും കെ ടി ജലീൽ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി പ്രസ്താവം. ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ഏതായാലും കെ ടി ജലീൽ ലോകായുക്ത അദ്ദേഹത്തിനെതിരായി വിധിച്ചു. അത് ഹൈക്കോടതിയും ശരിവെച്ചു. അത് മാറ്റിക്കിട്ടണം, സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പുതുതായിട്ട് ഉള്ള പുതിയ വാദമുഖങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അപ്പീലിനകത്തില്ല. നേരത്തെ തന്നെ പറഞ്ഞ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള നമ്മളിവിടെ പരിചയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിലും. അദ്ദേഹം അത് അദ്ദേഹത്തിനെതിരായിട്ട് ഉള്ള മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശരിയല്ലാത്ത നടപടികളിൽ ഏർപ്പെട്ടു എന്ന പരാമർശങ്ങൾ നീക്കിക്കിട്ടണം എന്ന ആവശ്യവുമായിട്ടാണ് അദ്ദേഹം ഉന്നത നീതി പീഠത്തെ സമീപിച്ചിട്ടുള്ളത്. കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.